ഡി സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റിട്ടയർമെൻ്റ് ഓർ ഡെത്ത് എന്നുള്ള ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ അഡ്മിഷനിൽ നമ്മൾ ന്യൂ റേഷ്യോ, അതേപോലെ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ, റീവാലുവേഷൻ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ല് അല്ലേ, അതിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്മിഷൻ്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും അതല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്തും നമുക്ക് ഇതെല്ലാം പരിഗണിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാർട്ണർ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അസർട്ടൈൻ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ ഭാഗത്ത് നമ്മൾ ഗുഡ് വില്ലിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു പാർട്ണർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഷെയർ കൂടി നമ്മൾ നൽകേണ്ടതുണ്ട് അല്ലേ. ക്യാപിറ്റലിലേക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഷെയർ കൂടി നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഗുഡ് വില്ല് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. പല മെത്തേഡുകൾ അനുസരിച്ച് കണക്കാക്കേണ്ടതുണ്ട്. അത് നമ്മൾ പഠിച്ചതാണ് മെത്തേഡുകൾ, നമ്മൾ പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചു അല്ലേ. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ്, സൂപ്പർ പ്രോഫിറ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ, ഇങ്ങനെ നമ്മൾ ഒരുപാട് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് ആ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പഠിച്ച ഏകദേശം അതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ പാർട്ണർ എന്ത് ചെയ്യായിരുന്നു, പുതിയ പാർട്ണർ വരുന്ന സമയത്ത് പാർട്ണർ ഗുഡ് വില്ല് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു പാർട്ണർ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ പോകുന്ന പാർട്ണറിന് ഗുഡ് വില്ലിൻ്റെ ഷെയർ കൂടി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്, ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന രീതി അല്ലെ, വെൻ ഗുഡ് വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്ക്. അപ്പോൾ അക്കൗണ്ടിങ് ബുക്കിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഗുഡ് വിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ബുക്കിൽ കാണിക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പാർട്ണർ പിരിഞ്ഞു പോവുകയാണെങ്കിൽ, അപ്പോൾ ബുക്കിൽ കാണിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം ഒരു ഫേമിന് എന്തുണ്ടായിരിക്കാം, ഒരു ഗുഡ് വില് ഉണ്ടായിരിക്കാം, അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കാം. ഗുഡ് വിൽ അപ്പോൾ നമുക്ക് കണക്കാക്കാം. കണക്കാക്കിയതിന് ശേഷം നമുക്കത് പുതിയ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കഴിയും. പല വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ആ ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നുണ്ട് എന്താണ് സാഹചര്യം, വെൻ ഗുഡ് വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്സ്. ആ അക്കൗണ്ടിങ് ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രെയിമിൽ ഗുഡ് വിൽ ഇപ്പോൾ എന്തില്ല, ബുക്കിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഗുഡ് വില്ല് ആദ്യം എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യേണ്ടതുണ്ട്, അതായത് ഗുഡ് വില്ല് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് തന്നെ ഒരുപാട് രീതികളുണ്ട്, പല രീതിയിൽ എന്ത് ചെയ്യാം, ഇതിനെ ട്രീറ്റ് ചെയ്യാം. ഒന്നാമത് നമ്മൾ പറയുന്നത് ഗുഡ് വിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ റൈസ് ചെയ്യുന്നു ആൻഡ് റീറ്റെയിൻ ഇൻ ദ ബിസിനസ്. പിന്നീട് എന്ത് ചെയ്യുന്നു, അത് ബുക്കിൽ കാണിക്കുകയും ചെയ്യുന്നു, ഗുഡ് വില്ല് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് വിൽ റൈസ് ചെയ്ത് ഈ പാർട്ണറിനെ പാർട്ണറിൻ്റെ റിട്ടയർമെൻറ്റ് നടത്തിയതിന് ശേഷം നമുക്ക് ആ ഗുഡ് വിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗുഡ് വിൽ അതിൽ കാണിച്ച് ഗുഡ് വിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ വീണ്ടും എന്ത് തന്നെയായിരിക്കും, ഫേമിലെ ബുക്കിൽ ഗുഡ് വില്ല് കാണില്ല. അപ്പോൾ ഇനിയും മെത്തേഡുകളുണ്ട്. ആദ്യം നമുക്ക് ഈ രണ്ട് രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ് വില്ല് റൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പുതിയ ഗുഡ് വില്ല് നമുക്കറിയാം, ഒരു അസറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു പുതിയ അസറ്റ് വരുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്, ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റർ. ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റർ, ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ ബുക്കിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ചോദ്യം നോക്കിക്കാം അല്ലേ, നമുക്ക് ആരൊക്കെയാണ്, ടു ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഒരു ചോദ്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യം നമുക്ക് ഈ ഓരോ വ്യത്യസ്ത സിറ്റുവേഷനിലും ഇതെങ്ങനെ ആൻസർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. എ ബി അതുപോലെ സി എന്ന് പറയുന്ന മൂന്ന് പാർട്ട്നേഴ്സാണ് അല്ലെ. ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരുന്നു, 3:2:1 എന്ന രീതിയിലായിരുന്നു. ബി റിട്ടയേഴ്സ്, ബി എന്ത് ചെയ്യുന്നു, റിട്ടയർ ചെയ്ത് പോവുകയാണ്. ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹60,000. എന്താ അങ്ങനെ പറയാം, കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ആദ്യം എന്തില്ല, ഫേമിൻ്റെ ബുക്കിൽ എന്തില്ല, ഗുഡ് വില്ല് ഇല്ല. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വന്നു, ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ്, ഗുഡ് വിൽ വാല്യൂ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്, 60,000 ആണ്. 60,000 രൂപ ഗുഡ് വില്ല് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗുഡ് വില്ല് റൈസ് ചെയ്തു അല്ലേ. ഗുഡ് വിൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജേർണലിൻ്റെ നമുക്ക് പറയാം, ഗുഡ് വിൽ അക്കൗണ്ട് നമുക്കറിയാം ഗുഡ് വിൽ ആർക്കൊക്കെ ഉള്ളതാണ് അല്ലേ. അഡ്മിഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു പുതിയ പാർട്ണർ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഗുഡ് വില്ലിൻ്റെ ഷെയർ ഇല്ല, കാരണം അതുവരെ അദ്ദേഹം ആ പാർട്ണർഷിപ്പ് ഫേമിൽ വർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്, എയും ബിയും സിയും എന്താണ് ഇതുവരെ ഈ ഫേമിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പിരിഞ്ഞു പോകുന്ന ബിക്ക് കൂടി എന്തിൽ അവകാശമുണ്ട്, ഗുഡ് വില്ലിൽ അവകാശമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഷെയർ എന്ത് ചെയ്യേണ്ടതുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പുതിയതായി ഇപ്പോൾ പുതിയതായിട്ട് ഗുഡ് വില്ല് റെജിസ്റ്റർ ചെയ്തത് കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് എല്ലാവരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്
റേഷ്യോ അനുസരിച്ച് വീതിച്ച് കൊടുക്കുക. ഇവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2:1 ആണ്. ആ ഓൾഡ് റേഷ്യോ നമ്മൾ വീതിച്ച് കൊടുക്കുക. എന്താണ് ഗുഡ് വിൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു? ഇവിടെ ആരൊക്കെയുള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ. അപ്പോൾ ടു എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. എത്രയാണ് ഗുഡ് വിൽ നമുക്ക് കിട്ടിയത്? ഡെബിറ്റ് എമൗണ്ട് അല്ലേ. ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റർ എത്രയാണ്? 60,000. ടു എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. 3:2:1 അല്ലേ. 60,000 3:2:1 എന്ന് പറയുമ്പോൾ നമുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് പറയാം 30,000, 20,000, 10,000 അല്ലേ. 30,000, 20,000, 10,000. ആണോ? ഇതാണ് ജാലഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഗുഡ് വിൽ നമ്മൾ റൈസ് ചെയ്തു അല്ലേ. ആൻഡ് റീറ്റെയിൻ ഇൻ ദ ബിസിനസ്, ആ ഗുഡ് വിൽ ബിസിനസ്സിൽ തന്നെ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ അല്ലേ, റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഫേമിൽ തന്നെ ആ ഗുഡ് വിൽ ഇനി മുതൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജാലൻ്റെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതാണ് അതിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഏതാണ് സാഹചര്യം ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടില്ല, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ തന്നെ നാല് രീതിയുണ്ട്. വെൻ ഗുഡ് വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്സ് അല്ലേ, ബുക്കിൻ്റെ ഫേമിൻ്റെ ബുക്കിൽ ഗുഡ് വിൽ ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം ഗുഡ് വിൽ റൈസ് ചെയ്യുന്നു. ദെൻ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട്, അതിൽ രണ്ടെണ്ണമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ്? ഇഫ് ഗുഡ് വിൽ ഈസ് റൈസ്ഡ് ആൻഡ് റീറ്റേൺ ഇൻ ദി ബിസിനസ്. ഗുഡ് വിൽ റൈസ് ചെയ്യുന്നു ആൻഡ് റീറ്റെയിൻ ഇൻ ദ ബിസിനസ്, ബിസിനസ്സിൽ ആ ഗുഡ് വിൽ നിലനിർത്തുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, ഇഫ് ഗുഡ് വിൽ ഈസ് റൈസ്ഡ്, ഗുഡ് വിൽ റൈസ് ചെയ്യുന്നു ആൻഡ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി, ആൻഡ് റൈറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി. എന്ത് ചെയ്യുന്നു? ആ ഗുഡ് വില്ല് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു? റൈറ്റ് ഓഫ് ചെയ്യുന്നു. അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിലും നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഗുഡ് വിൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ജാലൻ്റെ നമുക്ക് ആവശ്യമാണ്. എന്താണ്? ഗുഡ് വിൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു 60 അല്ലേ, ടു എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. ഒരു എൻട്രി കൂടെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻട്രി കൂടെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. എന്താണ് നമുക്ക് ഇതിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? റൈറ്റ് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ആ പുതിയ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റൈറ്റ് ഓഫ് ചെയ്യും. നമുക്കറിയാം 3:2:1 എന്നാണ് തന്നിട്ടുള്ളത്. അതിൽ ബി ആണ് റിട്ടയർ ചെയ്യുന്നത്, ഇവിടെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ബി റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ളത് എയും സിയും ആണുള്ളത്. അപ്പോൾ ആ എയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നു. അഥവാ ഇവിടെ നമ്മൾ ഗുഡ് വിൽ റൈസ് ചെയ്തെങ്കിൽ നമ്മളിപ്പോൾ ഗുഡ് വിൽ എന്താ ചെയ്യുന്നത്? റൈറ്റ് ഓഫ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള ജാലണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്തായിരിക്കും? ആർക്കെ ഉള്ളത്? ഉള്ളത് എയും സിയുമാണത്. അപ്പോൾ നമുക്ക് പറയാം എസ് yes capital account debtor sees capital account debtor to goodwill account. ഇവിടെ നമ്മൾ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം, അതുകൊണ്ടാണ് ഇവിടെ ഗുഡ്വില്ല് റൈസ് ചെയ്യാണ് ചെയ്തല്ലേ. സി ബി പോകുന്ന സമയത്ത് നമ്മൾ ഗുഡ്വില് റൈസ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് നമ്മൾ ഗുഡ്വില്ലിനെ റൈസ് ചെയ്യുമ്പോൾ ഗുഡ്വില് അക്കൗണ്ട് ഡെബ്റ്റർ എന്ന് പറയും. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഗുഡ് വിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ജാലൻട്രി ഇങ്ങനെ വരും. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ് വിൽ. അപ്പോൾ അടുത്ത ജാലൻട്രി ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 60,000 അല്ലേ, ഇതല്ലേ ഗുഡ് വിൽ. അതിൻ്റെ ഷെയർ നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഫേമിൻ്റെ ഗുഡ് വില്ലിൻ്റെ മൂല്യം എത്ര തന്നെ നിൽക്കുന്നുണ്ട്? 60,000 ആണ് നിൽക്കുന്നത് അല്ലേ. അതിൻ്റെ ഷെയറാണ് അദ്ദേഹത്തിന് കൊടുത്ത് ഒഴിവാക്കിയത്. അപ്പോൾ 60,000 റൈറ്റ് ആർക്ക് വന്നു? എക്കും സിക്കും മാത്രമായി. കാരണം എന്താണ്? ബി എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ ഷെയറായിട്ടുള്ള 20,000 ഫേമിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫേമിലുള്ള 60,000 വാല്യൂ വരുന്ന ആ ഗുഡ് വില്ലിന് ഇനി അവകാശികൾ ആരൊക്കെയുള്ളൂ? എയും സിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്കും സിക്കും മാത്രമാണ് ഈ 60,000. അതെന്ത് ചെയ്യാം? അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പുതിയ റേഷ്യോയിൽ, പുതിയ റേഷ്യോ എന്ന് പറയുമ്പോൾ ബി പോയി കഴിഞ്ഞാൽ 3:1 എന്നുള്ള റേഷ്യോയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഗുഡ് വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എത്രയാണ്? 60,000 ആണ്.
ഇത് ഞാൻ പറഞ്ഞ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അത് മായ്ക്കുകയാണ്. ആദ്യം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഗുഡ്വിൽ റൈസ് ചെയ്ത് ബിസിനസ്സിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഈ ജാലൻട്രിയാണ്. ഗുഡ്വിൽ റൈസ് ചെയ്ത് അത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ജാലൻട്രിയും വേണം, കൂടെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു ജാലൻട്രി കൂടി വേണം. അതുകൊണ്ട് ഇത് ഞാൻ മായ്ക്കുന്നു നമുക്കിവിടെ എഴുതാൻ സൗകര്യത്തിന് വേണ്ടി. ഇനി യെസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ടു ഗുഡ്വിൽ. ഓക്കെ, 3:1 എന്നുള്ള റേഷ്യോയിൽ വീതിക്കുമ്പോൾ നമുക്ക് ഇവിടെ 45,000 എന്നും അതേപോലെ തന്നെ 15,000. ഓക്കെ, ടു ഗുഡ്വിൽ അക്കൗണ്ട് എത്രയാണ്? 60,000. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ 60,000 നമ്മൾ ഗുഡ്വിൽ റൈസ് ചെയ്തു. നമ്മൾ ബിക്കുള്ള അതേപോലെ തന്നെ എല്ലാവരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മളതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. പിന്നെ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്കും സിക്കും അതിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് വീണ്ടും നമ്മൾ അവരുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. എത്ര ആയിട്ടാണ് ചെയ്തത്? 60,000 ഷെയർ ആയിട്ടാണ് അവരുടെ ന്യൂ റേഷ്യോയിലാണ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഓൾഡ് റേഷ്യോയിലായിരുന്നു ചെയ്തത്. കാരണം മൂന്ന് പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. എന്നാൽ ഇവിടെ ബാക്കിയുള്ള അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ന്യൂ റേഷ്യോയിൽ എന്ത് ചെയ്തു? അത് ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്തു? ഗുഡ്വിൽ നമ്മളിവിടെ റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് രണ്ട് രീതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ രണ്ട് രീതി മാത്രമാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത രണ്ട് രീതി കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രാക്റ്റീവ് സെഷനിൽ അത് ചോദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഇത് എളുപ്പമുള്ളൊരു ഭാഗമായി മാറുകയുള്ളൂ. ഓക്കെ, നന്നായി മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ.